മാർത്തോമ സഭയിലെ ആദ്യകാല വൈദികൻ എന്ന നിലയിൽ മാർത്തോമ സഭയുടെ ഉദ്ദേശവും അതിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് പല കാര്യങ്ങളും അച്ഛൻ അറിയാമായിരിക്കുമല്ലോ, അതൊന്ന് വിവരിക്കാമോ? മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായ സംഭവമാണ് റോയൽ കോടതി വിധി. ഒരു ജൂലൈ 12-ാം തീയതിയാണ് സംഭവിക്കുന്നത്. അന്ന് മലങ്കര സഭയ്ക്ക് ഒരു മെത്രാപ്പൊലീത്ത മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് താമസിച്ചിരുന്നതായ അരമനയും ആ ചുറ്റുപാടും വിട്ടിറങ്ങിപ്പോരേണ്ടതായ സ്ഥിതി വന്നു. അപ്പോൾ നമ്മുടെ ആരുടെ ജീവിതത്തിലും നനച്ചിരിയാത്ത സമയത്ത് ഇങ്ങനെയുള്ള ഒരാഘാതം വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ ദൈവകൃപയിൽ മാത്രമേ ആ അങ്ങനെയുള്ളതായ അനുഭവങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. സകലതും നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചിരുന്ന ഉള്ള സമയത്ത് തൻ്റെ സഭയിലെ ഒരു വന്യ വയോധികനായ ഒരു അച്ഛനും 11 അൽമായക്കാരും കൂടെ വന്ന് ഈ മെത്രാപ്പൊലീത്ത തിരുമേനിയെ തൻ്റെ മാതൃവിടവക മാരാമണ്ണ് വെച്ച് കാണുകയാണ്. ചെങ്ങന്നൂർ കൊട്ടാരത്തിൽ വർക്കി തോമ കത്തനാരും 11 അൽമായക്കാരും കൂടി കല്ലിശ്ശേരി കടവിൽ മാളികയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി. അപ്പോഴവർക്ക് ലഭിച്ചതായ ഒരു ദൈവ നടത്തിപ്പിനെ കുറിച്ച് കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ലോകപ്രകാരം കേസ് തോറ്റു, പള്ളികളും സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ടു. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് കരുളി ചെയ്ത കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ വചനവും നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ദൈവത്തെയും ഈ വചനത്തെയും പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം. അതിനായിട്ടായിരിക്കണം ഇനിയും ഈ സഭയുടെ നിലനിൽപ്പ്. ഈ കാര്യം നമുക്ക് തിരുമേനിയുടെ അടുക്കൽ പോയി പറയണം. ഇങ്ങനെ അന്ന് അവരെ ഒരു ചെറിയ സ്തോത്ര കാഴ്ചയൊക്കെ എടുത്തു. എൻ്റെ 1 രൂപയിൽ കുറഞ്ഞ ഒരു തുകയാണെന്ന് സ്തോത്ര കാഴ്ചയായിട്ട് കിട്ടിയത് ഈ ഇതുമായിട്ടാണ് ഇവർ തിരുമേനിയെ കാണാനായിട്ട് പോകുന്നത്. മാരാമൺ പള്ളിയുടെ ഒരു ചെറിയ വീട്ടിലാണ് തിരുമേനി കോട്ടയം അരമനയിൽ നിന്ന് വന്ന് താമസിക്കുന്നത്. തൻ്റെയും തൻ്റെ സഭയുടെയും ഭാവിയെക്കുറിച്ചൊക്കെ എന്തൊന്നില്ലാത്തതായ ഭയാശങ്കകൾ തൻ്റെ മനസ്സിൽ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരച്ഛനും 11 അൽമായക്കാരും കൂടെ വന്ന് തങ്ങളുടെ ഒരു അനുഭവം തിരുമേനിയോട് പങ്കുവയ്ക്കുന്നത്. ഇവരുമായി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തിരുമേനിക്ക് എന്തൊന്നില്ലാത്തതായ ചൈതന്യം വന്നു. ഇതിനൊരു ഒരു ദൃഷ്ടാന്തം തിരുവചനത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, വേദപുസ്തകത്തിലെ 1-ാമത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം 41-45-ാം അധ്യായത്തിൽ യോസഫിനെ അവൻ്റെ സഹോദരന്മാർ പോയി കണ്ടു. അപ്പനോട് വന്ന് പറയുകയാണ്, അപ്പാ, ജോസഫ് ജീവിച്ചിരിക്കുന്നു, അവൻ മിസ്രയീമിനൊക്കെ അധികാരിയായിട്ടിരിക്കുന്നു. ഇതെല്ലാം കേട്ടിട്ട് പറയുന്നത് സ്തംഭിച്ചുപോയി. ഇവർ പറയുന്നൊന്നും വിശ്വസിക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ മകൻ യോസഫ് അപ്പനെ തൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്ന ഇരുമ്പ് രഥങ്ങൾ വന്ന് വീടിൻ്റെ മുൻപിൽ നിന്നു. ഇരുമ്പ് രഥങ്ങൾ കണ്ടപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 45-ാം അധ്യായം 27-ാം വാക്യം, യോസഫിന് അല്ല യാക്കോബിന് ചൈതന്യം വന്നു. ഈ അനുഭവമായിരുന്നു തിരുമേനിക്ക് ഉണ്ടായെന്നാണ് എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ കാണുന്നത്.
തിരുമേനിയെ ഇവർ വന്ന് കണ്ട കാര്യവും കഥകളൊക്കെ എന്നോട് പങ്കുവച്ചത്. ഇപ്പോഴത്തെ മാർത്തോമാ സഭയിലെ വലിയ മെത്രാപ്പോലിത്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമായുടെ പിതാവ് ബഹുമാനപ്പെട്ട കലമണ്ണിൽ ഉമ്മനച്ചനാണ്. ഇതെല്ലാം കേട്ടപ്പോഴാണ് തിരുമേനി എന്നെക്കുറിച്ച് വളരെ സന്തുഷ്ടനായിട്ട് താൻ കൽപ്പിച്ച് ഒരു കൽപ്പനയായിട്ട് ഈ സംഘത്തിൻ്റെ പേര് മലങ്കര മാർത്തോമ സുറിയാനി ക്രിസ്ത്യാനി സുവിശേഷ പ്രസംഗ സംഘം എന്ന പേര് തിരുമേനി കൊടുത്തതാണ്. അതൊരു കൽപ്പന മുഖാന്തരം സഭയിലെ പള്ളികളെയൊക്കെ അറിയിച്ചിട്ടുള്ളതാണ്. ഈ കൊട്ടാരത്തിൽ അച്ഛനാണ് ആദ്യമായിട്ട് മാർത്തോമ സഭയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച ഓതറ ഉള്ള 85 ആളുകളെ സ്നാനപ്പെടുത്തി സഭയോട് ചേർത്തത്. പ്രഗത്ഭനായ ക്രിമിനൽ വക്കീലായിട്ട് കെ ടി തോമസിനെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു. എന്നാൽ ഈ അച്ഛൻ്റെ മൂത്ത മകൻ്റെ മകനെ അടുത്ത് പരിചയപ്പെടുന്നതിന് ദൈവകൃപയാൽ എനിക്ക് പല സന്ദർഭങ്ങളുണ്ടായി. ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് 1947 September 1 അത് ഇന്നാണ്. അതൊരു നിമിത്തമാണ്. ഇന്ന് ഈ ദിവസം മാർത്തോമ മെത്രാപ്പോലിത്തായിരുന്ന ഏബ്രഹാം മാർത്തോമ കാലം ചെയ്തു. ഞാൻ അന്ന് ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥിയാണ്. രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് ആലുവയിലേക്ക് യാത്ര തിരിച്ചു. പുതുപ്പള്ളി കഴിഞ്ഞ് ചെമ്മരപ്പള്ളിയിലായപ്പോൾ കൂട്ടം മണികളടിക്കുന്നു. എൻ്റെ അടുക്കലാണ് മാങ്ങാനം പള്ളി. കോട്ടയത്ത് എന്നപ്പോഴത്തേക്ക് വിവരം അറിഞ്ഞു, മാർത്തോമ സഭയിലെ ഏബ്രഹാം മാർത്തോമ തിരുമേനി കാലം ചെയ്തു. ഞാൻ എൻ്റെ പെട്ടിയൊക്കെ കോട്ടയത്ത് പരിചയമുള്ള ഒരു കടയിൽ വെച്ചിട്ട് നേരെ തിരുവല്ലയ്ക്ക് പോയി. പൂലാത്തീൻ അരമനയിൽ അന്നും പിറ്റേന്നായിരുന്നു എന്ന് ശവസംസ്കാരമൊക്കെ. അവിടെ ചെന്നപ്പോൾ എല്ലാറ്റിൻ്റെയും പിന്നിലായിട്ട് നല്ല ആലോചനകൾ കൊണ്ടും അവിടെ ഈ ഉറക്കമൊന്നും അദ്ദേഹത്തിനില്ലായിരുന്നു. അപ്പോൾ ഈ ആരാണെന്ന് ചോദിച്ചു, ഇതാണ് ബേബി അല്ലെങ്കിൽ കെ ടി തോമസ് വക്കീൽ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ കുഞ്ഞച്ചനും അവിടെയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഈ തിരുമേനിയെ സംബന്ധിച്ച സഭയുടെ എല്ലാ കാര്യങ്ങളിലും മെത്രാപ്പോലിത്ത തിരുമേനിയെ കാണുന്നു, വർത്തമാനം പറയുന്നു. ഇതെല്ലാം ഞാൻ ദൂരെ നിന്ന് നോക്കി കണ്ട് അത് ഞാൻ നല്ലവണ്ണം ഓർക്കുന്നുണ്ട്. ഒരിക്കൽ യുഹാനോൻ തിരുമേനി എന്നോട് പറഞ്ഞു, പക്ഷേ അത് കെ ടി തോമസ് ബേബിയാണ്. ബേബിയുടെ വണ്ടി ഓടിക്കുന്ന അവൻ്റെ ഡ്രൈവറൊന്നുമില്ല, അവൻ്റെ സ്വന്തം സഹോദരൻ കുഞ്ഞച്ചനാണ് എന്നൊക്കെ എനിക്ക് പറഞ്ഞതെന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ തിരുമേനിമാർക്ക് അവരുടെ സ്ഥാനാഭിഷേകം നടക്കുന്നത് 1953 May 23 തിരുവല്ലയിൽ വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസം കായംകുളം ശാലയും പള്ളിയിൽ ഈ പുതിയ തിരുമേനിമാർക്ക് സ്വീകരണം കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലും പോയി സംബന്ധിച്ചു. അന്ന് പ്രസംഗം പറഞ്ഞത് കായംകുളം പള്ളിയുടെ തൊട്ടടുത്ത പള്ളിയാണ് പള്ളിക്കൽ, മന്ത്രി ടി എം വർഗീസ്. അപ്പോൾ കെ ടി തോമസ് ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഓർമ്മ, യുഹാനോൻ മാർത്തോമ തിരുമേനി പേരിലെ സഭാംഗമായിരുന്ന കെ എൻ ദാനിയൽ ഒരു കേസ് കൊടുത്തു. ആ കേസിൽ മാർത്തോമ സഭയ്ക്ക് വേണ്ടി മാർത്തോമ മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി ആ കേസെല്ലാം വാദിച്ചത്
കെ ടി തോമസ് വക്കീലായിരുന്നു. ദൈവകൃപയാൽ അദ്ദേഹത്തിൻ്റെ വാദഗതികളെ എല്ലാ കോടതികളും അംഗീകരിച്ചു. സുപ്രീം കോടതി വരെ പോയ ആ കേസ് സഭയ്ക്ക് അനുകൂലമായിട്ട് വിധി പ്രസ്താവിച്ചു. അപ്പോഴദ്ദേഹത്തെ മാർത്തോമ സഭ പ്രതിനിധി മണ്ഡലം യുഹാനോൻ മാർത്തോമ തിരുമേനിയുടെ അധ്യക്ഷതയിൽ കൂടിയ മണ്ഡലത്തിൽ ആദരിച്ചു. സഭ അദ്ദേഹത്തിന് പാരിതോഷികമായിട്ടൊരു സമ്മാനം കൊടുത്തു. സമ്മാനം എന്താണെന്നൊന്നും തുറന്നു നോക്കാതെ അത് സന്തോഷമായിട്ട് വാങ്ങിച്ച് തിരുമേനി ഈ എനിക്ക് തന്നത് സഭയ്ക്ക് ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് തിരുമേനിയെ തിരികെ ഏൽപ്പിക്കുക അത്ര ചെയ്തത്. ഇതുപോലെ തന്നെ ഈ കായംകുളം ശാലയം പള്ളിക്കാരും അദ്ദേഹത്തെ വിളിച്ച് ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒരു സമ്മാനമൊക്കെ കൊടുത്ത് അതും ഇതുപോലെ തിരികെ കൊടുത്തത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ വടക്കൻ തിരുവിതാംകൂർ മിഷനറിയായി പ്രവർത്തിക്കുന്നതായ സമയത്ത് ആണ് ഈ കെ ടി തോമസ് വക്കീലിനെ കൂടുതൽ അടുത്ത് പരിചയപ്പെടുന്ന ഇടയായിത്തീർന്നത്. 1960 എനിക്ക് ഞാൻ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്നതായ കന്യാകുമാരി ജില്ലയിലുള്ള കുലശേഖരത്തിൽ നിന്ന് വടക്കൻ തിരുവിതാംകൂർ മിഷനറിയായിട്ട് എനിക്ക് ഒരു ട്രാൻസ്ഫർ ഉണ്ടായി. അപ്പോഴെൻ്റെ ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ, സഭയിൽ നിന്നൊരു സ്ഥലത്ത് പോകുമ്പോഴേ ഞാൻ ത്രാപ്പോലിത്ത തിരുമേനിൻ്റെ അടുക്കൽ പോകും, തിരുമേനിയെ കാണും, തിരുമേനി എന്നെ പ്രാർത്ഥിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് വായിക്കും. അങ്ങനെ ഞാൻ കുലശേഖരത്ത് നിന്ന് തിരുവല്ലായിൽ വന്ന് തിരുമേനിയെ കണ്ടു, തിരുമേനി എന്നെ പ്രാർത്ഥിച്ച് കീഴിലത്തിനയച്ചു. അപ്പോഴവിടെ തിരുമേനി എന്നോട് പറഞ്ഞു, വടക്കൻ തിരുവിതാംകൂറിൽ അച്ഛന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം, എന്ത് പ്രയാസമാണെങ്കിലും എന്നെ അറിയിക്കാൻ ഒരിക്കലും മടിക്കരുത്. എന്നെ അന്ന് മാർത്തോമ സഭയിൽ കെ എൻ ദാനിയേൽ സാറ് ത്രാപ്പോലിത്ത തിരുമേനിയുടെ പേരിൽ കേസ് കൊടുത്തതിനെ തുടർന്ന് സഭയിൽ ഒരു പത്യോപദേശ സമിതി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ചാർജ് എടുക്കേണ്ടതായ അച്ഛൻ, അദ്ദേഹം മാർത്തോമ സഭയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഈ പത്യോപദേശ സമിതിയിൽ ചേർന്നു. അതുകൊണ്ട് അദ്ദേഹം എനിക്ക് ചിലപ്പോൾ ചാർജ് തരത്തില്ലായിരിക്കാം, ഇതൊക്കെ ഉദ്ദേശിച്ചാണ് തിരുമേനി പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്ന് എന്നെ അവിടേക്ക് പറഞ്ഞയച്ചു. തിരുമേനി കൂടുതൽ ചിന്തിച്ചു. ഞാൻ ആദ്യ ഞായറാഴ്ച പോകേണ്ടത് വാളകമെന്ന് പറയുന്ന ഇടവകയിലാണ്. ഒരു കൊച്ചച്ഛനെ ഈ പള്ളിയിലേക്ക്, അവിടെയുള്ള ആളുകൾ സഭയോടൊരു വിധം പിണങ്ങിയും മത്സരിച്ച് നിൽക്കുകയാണ്. അച്ഛൻ തന്നെ അവിടെ പോയാൽ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് കരുതിയായിരിക്കാം തിരുമേനി പുറകെ എഴുത്തു കൊടുത്തയച്ചു. ഈ കൽപ്പന വാളകം പള്ളിയിൽ വായിക്കണം, അടുത്ത ഞായറാഴ്ച ഞാൻ പള്ളിയിൽ വരുന്നുണ്ട്, അച്ഛനും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ആർക്കെങ്കിലും എന്നെ കണ്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തലേ ശനിയാഴ്ച കീഴിലും സ്കൂളിൽ വരണം, ഞാനവിടെ ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള തിരുമേനിയുടെ സ്നേഹവും കരുതലുമൊക്കെ ഞാൻ കൃതജ്ഞതയോടെ ഓർക്കുകയാണ്. തലേന്ന് രാത്രി ശനിയാഴ്ച വടക്കൻ തിരുവിതാംകൂറിലെ നേതാക്കന്മാരൊക്കെ വന്ന് തിരുമേനിയോട് അവരുടെ ഭയാശങ്കകളൊക്കെ പറഞ്ഞു. തിരുമേനി, ഞങ്ങളുടെ ഇപ്പോഴിരിക്കുന്ന അച്ഛനെ സ്ഥലം മാറിയതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അപ്പോൾ തിരുമേനി പറഞ്ഞു, സഭയുടെ ഒരു നിയമം, സാധാരണ ഒരച്ഛൻ 3 വർഷമോ മറ്റോ ഒരു ഇടവേ ഇരുന്നാൽ പിന്നെ അവരെ
ആ ഇടവകയിൽ തന്നെ ആക്കുന്ന പതിവില്ല. നിങ്ങൾ ഈ അച്ഛനെ മാറ്റരുതെന്ന് പറഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് 3 വർഷം കൂടെ തന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ സിനഡ് കൂടി അച്ഛനെ സ്ഥലം മാറ്റിയതാണ്. അതിൽ നിങ്ങളോട് സ്നേഹമില്ലായ്മയൊന്നും സഭ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സഭ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണുള്ളത്. അല്ല, പുതിയ അച്ഛനെ ആക്കിയിരിക്കുന്നത് ഇവിടെ ഇല്ലാത്ത ആചാരങ്ങളൊക്കെ ഏർപ്പെടുത്താനായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഒരിത്തരും ചിന്തിച്ചിട്ടുമില്ല, ആഗ്രഹിക്കുന്നുമില്ല. പുതിയ അച്ഛൻ ഇതുവരെ ഇവിടെ നടന്ന കാര്യങ്ങൾ പോലെയൊക്കെ നടത്തും. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ഇതെല്ലാം പറഞ്ഞ് പോയ ആളുകൾ പിറ്റേന്ന് രാവിലെ വാളകിടവകയിൽ തിരുമേനിയുടെ കൂടെ ഞാനും പോയി. എൻ്റെ കൂടെ കീഴിലും സ്കൂളിലെ ഒരു എൻ്റെ ഞാൻ ആ സ്കൂളിൽ നേരത്തെ 3 വർഷം അധ്യാപകനായിരുന്നു. അതുകൊണ്ട് ഒരു ജോർജ് സാറും അദ്ദേഹത്തിൻ്റെ പിതാവ് അവിടുത്തെ ഹെഡ് മാസ്റ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവാണ് ആദ്യമായിട്ട് മാർത്തോമാ സാഹിബയിൽ അംഗമായത്. കാട്ടരുകുടിയിൽ നിന്നാണ് അവരുടെ വീട്ടുപേര്. അപ്പോൾ ഞങ്ങൾ കാർ അവിടെ ചെന്നപ്പോൾ പള്ളിയുടെ ഗേറ്റ് തുറന്നിട്ടില്ല. അതുകൊണ്ട് വിക്കറ്റ് ഗേറ്റിൽ കൂടെ ഞങ്ങൾ പള്ളിയുടെ അടുക്കലേക്ക് വന്നു. പള്ളിയും തുറന്നിട്ടില്ല. അപ്പോൾ അവിടെ കുറച്ച് ആളുകളുണ്ട്. ഒരാൾ വന്ന് തിരുമേനി, എൻ്റെ മകനാണ് ഇവിടുത്തെ ട്രസ്റ്റി, അവൻ ഈ പത്യോപദേശ സമിതി ചേർന്ന് നിൽക്കുകയാണ്. അവൻ പറഞ്ഞ് ഞാൻ ആര് വന്നാലും പള്ളി തുറക്കത്തില്ല. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഒന്നുകൂടെ പോവുക, ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്, പള്ളി വന്ന് വേഗം തുറന്നു തരാനായിട്ട്. അപ്പൻ മകൻ്റെ അടുക്കൽ പോയി. മകൻ വന്നില്ല, ഞാൻ വരികയില്ല, പള്ളി തുറക്കുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഇവിടെ ഒരു കൊല്ലനുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വരിക, പള്ളി തുറക്കാനായിട്ട് പറഞ്ഞു. കഴിഞ്ഞ് തിരുമേനി തന്നെ തിരുമേനിയുടെ ചെറിയ സൂട്ട് കേസ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് വന്നു. ലെറ്റർപാടിൽ ഒരു എഴുത്ത് കെ ടി തോമസ് വക്കീലിന് തിരുമേനി എഴുതി. എന്നോട് പറഞ്ഞു, അച്ഛാ ഇത് ബേബിക്ക് കെ ടി തോമസ് വക്കീലിന് ഈ എഴുത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കണം. ഞാൻ പറഞ്ഞു, തിരുമേനി ഒരു പ്രയാസമില്ല, ഞാൻ എഴുത്ത് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ വീടുമൊക്കെ അറിയാവുന്ന ഒരു സാർ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ തിരുമേനിയുടെ വണ്ടി തിരുമേനിയുടെ ഡ്രൈവർ ദാനിയലി ഏട്ടനോട് പറഞ്ഞ് ഈ തിരുമേനി എഴുതിയ എഴുത്ത് ആയിട്ട് ജോർജ് സാറിനെ പറഞ്ഞയച്ചു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അപ്പോൾ പള്ളി ഇതിനിടയ്ക്കുണ്ടായ സംഭവം, കൊല്ലൻ വന്ന് പള്ളി തുറന്നു. പള്ളിയിൽ തിരുമേനി മധുവായൽ വന്നൊരു കസേരയിലിരുന്നു. ഞാൻ അടുത്ത് നിൽപ്പുണ്ട്. പെട്ടെന്ന് ഒത്തിരി ആളുകളൊക്കെ വന്നു. ഈ പള്ളിയിലെ ആളുകൾ മാത്രമല്ല, വടക്കൻ തിരുതാങ്കൂറിൽ തലേ ദിവസം തിരുമേനിയെ കാണാൻ വന്നവരും ഒക്കെ ഉണ്ട്. ഇവർ വന്ന് പാട്ട് തുടങ്ങി. തിരുമേനി പറഞ്ഞ തിരശ്ശീല വലിച്ച് അങ്ങോട്ട് ഇട്ടേക്കാൻ പറഞ്ഞു. ഞാൻ തിരുമേനിയോട് പറഞ്ഞു, 9 മണിക്കാണ് ഇവിടുത്തെ ആരാധന. അപ്പോൾ 9 മണിയാകുമ്പോൾ ഞാൻ ഈ തിരശ്ശീല മാറ്റും, തിരുമേനിയും പാട്ട് നിർത്താൻ ആരാധന ആരംഭിക്കാമെന്ന് പറയണം. ഏതായാലും 9 മണിക്ക് തിരശ്ശീല മാറ്റി. 1 മിനിറ്റ് നിശബ്ദതയുണ്ടായി. തിരുമേനി പറഞ്ഞ് നമുക്ക് ആരാധന ആരംഭിക്കാം, പാട്ട് നിർത്താം. എന്നാൽ ഈ 1 മിനിറ്റ് കഴിഞ്ഞ ഉടനെ വീണ്ടും ഒരു പാട്ട് തുടങ്ങി. എന്നോട് പറഞ്ഞു, തിരശ്ശീല ഇങ്ങി മറിച്ചിട്ടേക്കാൻ. തിരുമേനിയെ കസറയിരുന്ന് താഴെ ഞാനും തിരുമേനിയുടെ അടുക്കലിരുന്നു. ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് വാൻ നിറച്ച് പോലീസുകാരുമായിട്ട് വന്ന് പള്ളി പരിസരങ്ങളിലെല്ലാവരും സാന്നിധ്യം വളരെ വ്യക്തമായി കാണാമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കെ ടി തോമസ് വക്കീൽ
അന്ന് അദ്ദേഹം എറണാകുളം ശാലയം പള്ളിയിലെ അൽമായ ശുശ്രൂഷകൻ കൂടിയായിരുന്നു. അന്ന് അച്ഛനില്ലായിരുന്നുകൊണ്ട് ബേബിയായിരുന്നു. അന്ന് ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആരാധനയ്ക്ക് മധ്യത്തിൽ എങ്ങനെയാണ് അപ്പോൾ വിശ്വാസ പ്രമാണം കഴിഞ്ഞ് എല്ലാവരും ഇരിക്കും സ്തോത്ര കാഴ്ചയ്ക്ക്, അപ്പോൾ ജോർജ് സാറ് ഈ എഴുത്ത് കൊണ്ടുപോയി കെ ടി തോമസ് വക്കീലിനെ ഏൽപ്പിക്കുന്നു. അദ്ദേഹം വാങ്ങിച്ചിട്ട് തുടർന്നുള്ള ആരാധന നടത്താൻ വേറെ ആളിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പുറത്തേക്ക് പോയി. അദ്ദേഹം കലക്ടർ ഇങ്ങനെയുള്ള ഡി എസ് പി പോലീസ് അവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് അങ്ങനെയാണ് അവിടെ പോലീസുകാരൊക്കെ വരാനിടയായത്. പിന്നെ താൻ തന്നെ അവിടെ വന്നു പാട്ട് പാടുന്നവരുടെ ഇടയിൽ കൂടെ അദ്ദേഹം നടന്ന് തിരുമേനിയെ വന്ന് കൈമുത്തി സംസാരിച്ചത് ഓർക്കുന്നുണ്ട്. വി ഹാവ് ഗിവൺ ദം എ ലോങ് റൂപ്പ് എന്ന് പറഞ്ഞ് സംസാരിച്ചത് ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് മാർത്തോമ മെത്രാ പോലീതായുടേതാണ് ഈ പള്ളി. അദ്ദേഹം ഒരു കാര്യത്തിനായിവിടെ ആരാധന നടത്താൻ വന്ന് അത് നടത്തിയതിന് ശേഷമേ അദ്ദേഹം മടങ്ങിപ്പോകത്തുള്ളൂ. ആരാധനയിൽ കൂടാവുന്നവർക്ക് കൂടാം. പള്ളിയിൽ വഴക്കോ തള്ളോ ഒന്നും ഉണ്ടാകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അദ്ദേഹത്തോട് സഹകരിക്കാൻ പ്രയാസമുള്ളവർ പള്ളി വിട്ടു പോകണം. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ സമയം 3 മണിയായി. അപ്പോഴവരുടെ നേതാവ് പറഞ്ഞു, ഇപ്പോൾ 3:00, നമ്മുടെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ പള്ളിയൊക്കെ ഉണ്ടാക്കി സഭയെ ഏൽപ്പിച്ച് ഇപ്പോൾ നമുക്കിവിടെ കയറാൻ മേലാത്ത സ്ഥിതിയായെന്നുള്ള ആ രീതിയിലൊക്കെ ഒരു കൊച്ചു പ്രസംഗമൊക്കെ, നമുക്ക് ഇഷ്ടമില്ലാത്ത അച്ഛനെ ഇവിടേക്ക് അയച്ചു. ഏതായാലും അദ്ദേഹം അവർ ഇറങ്ങിപ്പോയി. പിന്നീട് തിരുമേനി പറഞ്ഞിന്ന് വിശുദ്ധ കുർബാന വേണ്ട, പരസ്യ ആരാധന നടത്തി. എല്ലാം കഴിഞ്ഞപ്പോൾ 5 മണിയായി. അപ്പോൾ അന്ന് ഞങ്ങളുടെ കൂടെ ഇതിൻ്റെല്ലാം കെ ടി തോമസ് വക്കീലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുടുംബത്തോട് എനിക്ക് കൂടുതൽ ബന്ധപ്പെടാൻ കാര്യമായി. ഇവിടെ ഇത് സംബന്ധിച്ച് കേസുകളൊക്കെ ഉണ്ടായി. അതൊക്കെ വാദിക്കാനായിട്ടൊക്കെ അദ്ദേഹമാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് മാർത്തോമാ സഭയിലെ ഒരു ആൾ തൻ്റെ സഭയെ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത്, സഹായിക്കേണ്ടത്, ഇതൊക്കെ ഞാൻ നേരിൽ കണ്ട് പഠിച്ചതാണ്. ഒരു ഉദാഹരണം പറയാം. മൂവാറ്റുപുഴ RDO കോർട്ടിൽ കേസുകളുണ്ട്. കേസുകൾക്ക് എൻ്റെയും, ഞാൻ അന്ന് മിഷനറിയാണ്, എൻ്റെ പേരിലൊക്കെ കേസുണ്ട്. കേസിന് വക്കീലായിട്ട് അദ്ദേഹമാണ് വരുന്നത്. അപ്പോഴവിടെ VP ചെറിയാൻ BABL അവിടുത്തെ മൂവാറ്റുപുഴയിലെ ഒരു ലീഡിങ് അഡ്വക്കേറ്റാണ്. നമ്മുടെ കീഴിലം സ്കൂളിൽ പഠിച്ച ആളാണ്. മാത്യൂസ് തിരുമേനയുടെ ശിഷ്യനാണ്. അതുകൊണ്ട് അവിടെയായിരിക്കും കേസിന് മുമ്പ് അവിടെ വന്നാണ്, വിശ്രമിച്ചിട്ടാണ് പോകുന്നത്. അപ്പോഴൊരു ഉച്ച 1 മണി 2 മണി ചിലപ്പോൾ കേസ് മാറ്റിവെക്കും. അപ്പോൾ കെ ടി തോമസ് വക്കീൽ പറയും, അച്ഛാ എറണാകുളം ഇവിടെ അടുത്താണല്ലോ, കുഞ്ഞച്ഛനാണല്ലോ വണ്ടി ഓടിക്കുന്നത്, നിങ്ങളിപ്പം വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചോളാം. ഇനി ഉച്ച കഴിഞ്ഞ് താമസിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. അപ്പോഴവിടെയുള്ള ത്രിവേണി ഹോട്ടലിലാണ് ഭക്ഷണം. സാധാരണ ഊണമെന്ന് പറയുന്നുണ്ടല്ലോ, ഒരു മീൻ വറുത്തത്, അതെനിക്ക് വിലക്കിയിരിക്കുകയാണ്. ഇറച്ചി ഇങ്ങനെയൊന്നുമില്ല, സാധാരണ ഒരു വെജിറ്റേറിയൻ മീൽ, തൈര് വേണ്ട, അതെനിക്ക് കഴിക്കാൻ മേല. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അന്ന് 2 രൂപയോ 3 രൂപയോ ആ ബില്ല് തനിക്ക് പേ ചെയ്യാൻ ഒക്കുകയല്ലാത്തത് കൊണ്ട് ഞാനോ മറ്റാരെങ്കിലും ആണല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ, അതേസമയത്ത് ഞാൻ കീഴിലത്ത് നിന്ന് സ്നേഹിതരുമായിട്ടൊക്കെ അവിടെ ചെല്ലുമ്പോഴേ രാജോചിതമായ സ്വീകരണമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. ഒരിക്കൽ കലമണ്ണിൽ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു, ഒരിക്കൽ ഒരു സിനോഡോ മറ്റോ കൂടിയപ്പോൾ അവിടെയായിരുന്നു ഭക്ഷണം ക്രമീകരിച്ചിരുന്നത്. ഒരു റോയൽ ഫീസ്റ്റായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും കെ ടി തോമസ് കരുതിയിരുന്നതെന്നൊക്കെ പറഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നുണ്ട്. ഈ ഭാഗ്യസ്മരണീയനായ കെ ടി തോമസ് കൊട്ടാരത്തിൽ
അദ്ദേഹം ഇന്ന് നമ്മുടെ മധ്യത്തിലില്ല. യോഹാനോൻ മാർത്തോമാ തിരുമേനിക്ക് വേണ്ടി കോട്ടയത്തെ വൈദിക സെമിനാരിയിൽ ടി എം വർഗീസിനോടും മറ്റു വക്കീലന്മാരോടൊക്കെ ചേർന്ന് കേസ് വാദിക്കാനായിട്ട് വൈദിക സെമിനാരിയുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് കമ്മീഷൻ തിരുമേനയെ വിസ്തരിക്കാൻ വെച്ചിരിക്കുന്നത്. അവിടേക്ക് കയറിപ്പോകുന്നതൊക്കെ ഞാൻ അവിടെ പോയി നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങളോടൊക്കെ വളരെ സ്നേഹത്തോടും ഭവ്യമായിട്ടും സംസാരിക്കുന്നതും ഓർക്കുന്നുണ്ട്. ഒരു മാരാമൺ കൺവെൻഷൻ നടക്കുമ്പോഴാണ് ദുഃഖവാർത്ത അറിയുന്നത്. കെ ടി തോമസ് കോഴഞ്ചി ബാംഗ്ലൂർ വെച്ച് ഇളയ മകൻ ബാബുവിൻ്റെ കെ എ തോമസിൻ്റെ എൻജിനീയർ കെ എ തോമസിൻ്റെ ഭവനത്തിലായിരുന്നു റിട്ടയർ ചെയ്ത് താമസിച്ചുകൊണ്ടിരുന്ന കെ ടി തോമസും മിസ്സസ് തോമസും കുഞ്ഞച്ഛനും അവിടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ മകൻ ബാബുവിൻ്റെ വീട്ടിൽ കാണാൻ പോയപ്പോഴെന്നോട് പറഞ്ഞു, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവൻ ചെറുപ്പത്തിൽ പോലും കടന്നു മുള്ളിട്ടില്ലെന്ന്. എന്നുവെച്ചാൽ ഇപ്പം ഞാൻ കടന്നു മുള്ളുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചതൊക്കെ ഓർക്കുന്നുണ്ട്. ഞാൻ അക്കാലത്തെ ഇവിടെ കർണാടകയിൽ ബാംഗ്ലൂർ അടുക്കുള്ള ഹോസ്കോട്ട മിഷൻ ഫീൽഡിലെ മിഷണറിയായിട്ട് അവിടെ പ്രവർത്തിക്കുമ്പോൾ ഒരിക്കൽ ഞാൻ ഇവരെ എല്ലാവരെയും ഹോസ്കോട്ടയിലൊന്ന് വരണം, എല്ലാവരും കൂടെ കാറിൽ വന്നു അന്നത്തെ ആരാധനയെ സംബന്ധിച്ച് വന്ന് വചന ശുശ്രൂഷ നടത്തി ഞങ്ങളിവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് പോയി. എന്നോട് പറഞ്ഞു ഇനി എനിക്ക് വളരെ സന്തോഷമായി, ഇനി എൻ്റെ മക്കൾ ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞ് ആ സ്നേഹബന്ധങ്ങളൊക്കെ നല്ലവണ്ണം ഞാൻ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അതുകൊണ്ട് എനിക്ക് എൻ്റെ സഭയെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് സഹായിക്കേണ്ടത് എന്നുള്ളതിന് എനിക്കൊരു നല്ലൊരു റോൾ മോഡലായിരുന്നു ഈ പ്രിയപ്പെട്ടവനെന്നുള്ളത് ഞാൻ കൃതജ്ഞതയോടെ ഓർക്കുന്നു. ഈ യോഹാനൻ മാർത്തോമാ മെത്രാപ്പൊലീത്തായും കെ ടി തോമസും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ സഹപാഠികളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പുത്രനിർവിശേഷമായ സ്നേഹമാണ്. ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനി അടുക്കി ചെന്ന് തിരുമേനി ഇന്നതുപോലെ കച്ചേരി പറയണമെന്ന്, അങ്ങനൊരു ബോഷനല്ല ഞാൻ. തിരുമേനി എന്ത് പറഞ്ഞോ അത് ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സത്യത്തെ ഇവർ രണ്ടുപേരും മുറുകെ പിടിച്ചിരുന്ന ആളുകളാണ്. എന്നോടൊരിക്കൽ പറഞ്ഞു, എൻ്റെ അച്ഛനോട് എങ്ങനെയാണ് കോടതിയിൽ മൊഴി കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ അച്ഛ. പിന്നെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സ്വന്തം ചെവി കൊണ്ട് കേട്ടതുമായ കാര്യങ്ങൾ മാത്രമേ ഈ കോടതിയിൽ പറയാവുള്ളൂ. അല്ലെങ്കിൽ ഈ ആളിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്നൊരു ജഡ്ജ്മെൻ്റ് മേടിച്ചു തരാനേ എന്നെ കൊണ്ടൊക്കത്തുള്ളൂ. സത്യത്തിന് അദ്ദേഹം കൊടുത്ത വില എത്ര വലിയതായിരുന്നു. ഈ മര്യാദ മനം കുളിർപ്പിക്കുക എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ. കോട്ടയത്ത് യോഹാനൻ മാർത്തോമാ തിരുമേനിയെ വിസ്തരിക്കുന്ന സമയം കെ എൻ ദാനിയൽ സാറ് അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് കാതോലിക്ക ബാവാ തിരുമേനിയെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വട്ടക്കുന്നേൽ തിരുമേനി കെ ടി തോമസ് അന്ന് രാവിലെ ദേവലോക അരമനയിൽ പോയി ഓർത്തഡോക്സ് സഭയിലെ കാതോലിക്ക ബാവായെ കണ്ട് കൈമുത്തി തിരുമേനിയെ കാണാൻ ഞാൻ വന്നതാണ്. ഞാൻ തിരുമേനിയെ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. കോടതിയിൽ വെച്ച് തിരുമേനിയെ കാണാൻ ആദ്യമായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ യോഹാനൻ മാർത്തോമാ തിരുമേനിക്ക് വേണ്ടി കച്ചേരിയിൽ ഹാജരാകുന്ന വക്കീലാണ്. തിരുമേനിയെ കണ്ട് കൈമുത്ത് പോകാനായിട്ട് വന്നതാണ്. അപ്പം ഇങ്ങനെയുള്ളതായ കാര്യങ്ങളും സാധാരണക്കാരായ എന്നെ പോലെയുള്ളവർക്ക് ഇത് കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചത്
ഞാൻ വളരെ കൃതജ്ഞതയോടെ ഓർക്കുകയാണ്. എന്നെ ഏൽപ്പിച്ച ജോലി ഏറ്റവും വിശ്വസ്തയോടെ ചെയ്തു. അതിന് യാതൊരു പ്രതിഫലവും ഒരു രൂപ തൊട്ടുപോലും മേടിച്ചിട്ടില്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വളരെ ശരിയാണ്. മാർത്തോമാ സഭ സഭാപ്രതിനിധി മണ്ഡലം യുഹാനൻ മാർത്തോമാ തിരുമേനിയുടെ അധ്യക്ഷതയിൽ കൂടി കെ ടി തോമസിനെ നന്ദി പറയുന്നു. അപ്പോൾ സഭയുടേതായിട്ടൊരു ഒരു ഉപഹാരം, ഒരു പേഴ്സ് അദ്ദേഹത്തിന് കൊടുക്കുന്നു. മെത്രാപ്പോലിത തിരുമേനിയാണ് കെ ടി തോമസ് കൊടുക്കുന്നത്. അത് സന്തോഷമായിട്ട് സ്വീകരിച്ച് അദ്ദേഹം അത് അതെന്താണെന്ന് പോലും തുറന്നു നോക്കാതെ തിരുമേനിയെ ഏൽപ്പിക്കുകയും ചെയ്തത് ഞാൻ ദൃക്സാക്ഷിയാണ്. ഈ യുഹാനോൻ മാർത്തോമാ മെത്രാപ്പോലിത്ത കോയമ്പത്തൂർ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയിട്ട് ഒരു റൂം പ്രത്യേകമായിട്ട് അദ്ദേഹം ഒരുക്കിയിരുന്നതായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. കോയമ്പത്തൂർ, എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂർ പോയി താമസിച്ച കാര്യമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോകാനിടയായിട്ടില്ല. എന്നാൽ ബാംഗ്ലൂരിൽ ഇളയ മകൻ്റെ കൂടെയായിരുന്നു താമസം. ഇളയ മകൻ്റെ ഭാര്യ സൂസി യുഹാനോൻ മാർത്തോമ തിരുമേനിയുടെ കുടുംബത്തിൽപ്പെട്ടവളാണെന്നും എനിക്കറിയാം. ഈ കൊട്ടാരത്തിലച്ഛൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടും സുവിശേഷീകരണത്തെക്കുറിച്ചിട്ടും അതിലുള്ള തീവ്രതയെക്കുറിച്ചും അതെത്രമാത്രം സഭയ്ക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് പറയാമോ? സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 85 ആളുകളെ കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച് ചേരമാർ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവരെ സ്നാനപ്പെടുത്തിയത് ഈ പ്രിയപ്പെട്ട അച്ഛനാണ്. ഇതെല്ലാം നമ്മൾ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് എന്നും ദൈവത്തിന് നന്ദി പറയേണ്ടിയവരാണ്. ഇതൊന്നും തന്നെ ഈ സഭയിൽ നടക്കുന്നില്ല എന്നുള്ളതിൽ എനിക്ക് ദുഃഖമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരാഗ്രഹം ഇപ്പോഴുള്ളത്, ഈ ഓദർ ഞാൻ ആ പള്ളിയിൽ പോയിട്ടുണ്ട്. ആ പള്ളിയുടെ ഒരു ശതാബ്ദി മീറ്റിങ്ങിൽ സംബന്ധിക്കാനായിരുന്നു പോയത്. എന്നാലിപ്പോൾ ഈ അച്ഛൻ്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ ചേർന്ന് അവരുടെ ഡെവലപ്മെൻറ്റിനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവിടെ പോയി 85 വീട്ടിലും പോയി ഈ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ സഹോദരി സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ നേരിട്ട് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരിൽ നിന്നും സ്നേഹവും കരുതലും സഹായവും ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ളവരാണ് ഈ ഓദറ സെൻ്റ് ആൻഡ്രൂസ് ഇടവക. അതിന് സഭയും മറ്റുള്ളവരും മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ 100% നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാനും അവിടെ വന്ന് കാണുകയും അവരുടെ വീടുകളിൽ പോവുകയും നേരിട്ട് കണ്ട് നമ്മുടെ ഭാഗത്ത് കർത്താവിൽ ആശ്രയിച്ച് ചെയ്യാവുന്നൊക്കെ നമുക്ക് ചെയ്യണം. ഇതിൽ അഭിമാനത്തോടെ നമുക്ക് ആരോടും പറയാവുന്നതാണ് കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് ആ സഭയെ ഈ ആളുകളെ ഓർത്ത് നമുക്ക് ഏതായാലും ഇങ്ങനെ ഒരപ്പച്ചൻ്റെ മക്കളും കൊച്ചുമക്കളും ആ നിങ്ങളെന്നുള്ള അഭിമാനം എന്നും നിങ്ങളെ നേരെ കർത്താവിൻ്റെ വേലയിൽ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. Thank you very much.